ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. ഈ അടുത്താണ് പുതിയ മാരുതി സുസുക്കി ബലേനോവും അതുപോലെ പുതിയ ഗ്ലാൻസയും ലോഞ്ച് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വളരെ സ്വാഭാവികമായൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഏതാണ് വാങ്ങേണ്ടത്, പുതിയ ബലേനോ ആണോ അതോ പുതിയ ഗ്ലാൻസയാണോ എന്ന്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബലേനോ വാങ്ങാനുള്ള 4 പോയിന്റ്സും അതുപോലെ ബലേനോയ്ക്ക് മുകളിലൂടെ നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി വേർഷൻ അല്ലെങ്കിൽ ഗ്ലാൻസ വാങ്ങാനുള്ള 4 പോയിന്റ്സും ആണ്. ആദ്യം നമുക്ക് ഗ്ലാൻസ വാങ്ങാനുള്ള 4 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇതിൻ്റെ ലുക്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ബലേനോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈനിലും അതുപോലെ സൈഡ് ഡിസൈനിലൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ LED ഡയറൽസിൻ്റെ പൊസിഷനിൽ വ്യത്യാസമുണ്ട്, അതുപോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ ഈ വാഹനത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, ഫോഗ് ലാംപ്സിൻ്റെ പ്ലേസ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഇൻസേർട്സിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ സൈഡിലാണെങ്കിലും ഇതിൽ പുതിയ അലോയ് വീൽസാണ് ഗ്ലാൻസയിൽ വരുന്നത്, പക്ഷേ ബലേനോയിൽ ആ ഒരു സെയിം അലോയ്സിൻ്റെ ഡിസൈനല്ല വരുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വാഹനത്തിൻ്റെ ഡിസൈനാണ് കൂടുതൽ ഫ്രണ്ടിലും പുറകിലൊക്കെ നിന്ന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു വാഹനം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതുപോലെ പുറകിലാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാംപ്സിനും ഇൻസേർട്സിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ മെയിൻ ഡിഫറൻസ്. ഇനി അടുത്ത ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലാണ്. ബലേനോയുടെ ഇൻറ്റീരിയർ ആക്ച്വലി ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്, പക്ഷേ അതേസമയം ഗ്ലാൻസയുടെ ഇൻറ്റീരിയർ നമ്മൾ കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്ന ബ്ലാക്ക് ആൻഡ് ബേജ് കോമ്പിനേഷനിലാണ് വരുന്നത്. അതായത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ്, ചിലപ്പോൾ കുറച്ച് പേർക്ക് അതായിരിക്കും ഇഷ്ടം. ഇപ്പോൾ ബ്ലൂ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അധികം ഇന്ത്യൻ വാഹനങ്ങളിൽ കാണാത്തൊരു കോമ്പിനേഷനാണ്, പക്ഷേ ബ്ലാക്ക് ആൻഡ് ബേജ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറേ കാലങ്ങളായിട്ട് തന്നെ ഫോളോ ചെയ്ത് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ബലേനോയുടെ ഇൻറ്റീരിയർ ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാൻസ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴത്തും അതുപോലെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്, അതായത് ആ ഡാഷ്ബോർഡിൻ്റെ തൊട്ട് മുകളിൽ നമ്മുടെ ആ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് പ്ലാസ്റ്റിക്സിൻ്റെ വരുന്ന തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ്, അത് ബലേനോയിൽ സിൽവർ ഗ്ലോസ് ഫിനിഷിലാണ് വരുന്നത്, പക്ഷേ അതേസമയം ഗ്ലാൻസയിൽ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതുകൊണ്ട് അതും ഒരു വ്യത്യാസം തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ. ഇക്കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഏതിന് ഡിസൈനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അടുത്ത ടൊയോട്ടയുടെ ഒരു മെയിൻ പോയിന്റ് വരുന്നത് ഇവരുടെ വാറണ്ടി പാക്കേജാണ്. ബലേനോയിൽ 2 ഇയേഴ്സ് ഓർ 40,000 കിലോമീറ്റേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി ആണ് വരുന്നത്, പക്ഷേ അതേസമയം ഗ്ലാൻസയിൽ 3 ഇയേഴ്സ് ഓർ 1 ലാക്ക് കിലോമീറ്റേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നുണ്ട്. അതിന് പുറമേ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ഇയേഴ്സ് അല്ലെങ്കിൽ 2.2 ലാക്ക് കിലോമീറ്റേഴ്സ് വരെ ഇതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ഓപ്ഷനും ടൊയോട്ട കൊടുക്കുന്നുണ്ട്. പക്ഷേ അതേസമയം മാരുതിയിൽ നോക്കുകയാണെങ്കിൽ 3 ഇയേഴ്സ് പറ്റും, 4 ഇയേഴ്സ് പറ്റും, 5 ഇയേഴ്സ് ഓർ 1 ലാക്ക് കിലോമീറ്റേഴ്സ് വരെയാണ് ഇവർ മാക്സിമം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ തരുന്നത്. പക്ഷേ അതേസമയം നിങ്ങൾക്കിപ്പോൾ ഓട്ടം കൂടുതലാണോ, 5 വർഷം കൊണ്ട് ഇത്രയും കൂടുതൽ ഓടുന്നൊക്കെ ഉണ്ടെങ്കിൽ ടൊയോട്ട പ്രൊവൈഡ് ചെയ്യുന്ന ഈ 5 ഇയേഴ്സ് ഓർ 2.2 ലാക്ക് കിലോമീറ്റേഴ്സിൻ്റെ സർവീസ് പാക്കേജ് എടുക്കാം, അതുപോലെ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കാം. നിങ്ങൾ ഈ ഒരു പാക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ടെൻഷൻ ഫ്രീ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഈ അടുത്ത ഒരു പോയിന്റ് വരുന്നത്. ഇതാണ് ഗ്ലാൻസയിൽ വരുന്ന ലാസ്റ്റ് പോയിന്റ്, അത് ടൊയോട്ടയുടെ സർവീസ് ആണ്. നമ്മളിപ്പോൾ പറയുന്ന സർവീസിൻ്റെ വാറണ്ടി കാര്യത്തിലൊന്നും അല്ല, ഇവരുടെ ഓവറോൾ മെയിൻ്റെനൻസിലും അതുപോലെ സർവീസ് കോസ്റ്റിലൊക്കെയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കിയുടെ സർവീസ് പണ്ടത്തെ പോലെ അത്ര ചീപ്പ് അല്ല. അതിപ്പോൾ നിങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് വരെ 6,000-7,000 വരെയൊക്കെ സർവീസ് കോസ്റ്റ് വരുന്നൊരു കാലമാണ് ഇപ്പോൾ മാരുതി സുസുക്കിയിൽ. പക്ഷേ അതേസമയം ആൾക്കാർ മാരുതി സുസുക്കി ചീപ്പ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. പക്ഷേ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞ് ആ എടുക്കുന്നവർക്ക് തന്നെ മനസ്സിലാവില്ല ഈ 6,000-7,000 സർവീസ് കോസ്റ്റ് ഒക്കെ ഈവൻ ഒരു വാഗണാറിൽ തന്നെ ഇത്രയും കോസ്റ്റ് വരികയാണെങ്കിൽ അത് കൂടുതലാണെന്ന്. അതുകൊണ്ട് ആൾക്കാർ അത് ശ്രദ്ധിക്കില്ല. പക്ഷേ അതേസമയം ടൊയോട്ടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എത്രയാണോ കറക്റ്റായിട്ടുള്ള കോസ്റ്റ് ആ ഒരു കോസ്റ്റ് തന്നെ നിങ്ങൾ കൊടുത്താൽ മതിയാവും. ഇപ്പോൾ മാരുതിയുടെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അവരുടെ പാർട്സ് എക്സ്പെൻസീവ് ആയതൊന്നുമല്ല, പാർട്സ് ഒക്കെ എപ്പോഴും ചീപ്പ് തന്നെയാണ്. പക്ഷേ ഇവരുടെ ലേബർ കോസ്റ്റ് ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ നിങ്ങളൊരു ചെറിയ പാർട്സ് അയക്കണമെങ്കിൽ വരെ അവരതിന് വരെ ലേബർ കോസ്റ്റ് അഡീഷണൽ ആയിട്ടാണ് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം സർവീസ് കോസ്റ്റ് ഇപ്പോൾ മാരുതി സുസുക്കിയിൽ വരുന്നത്. പക്ഷേ അതേസമയം ടൊയോട്ടയിൽ അങ്ങനെയല്ല, ടൊയോട്ടയിലെല്ലാം കറക്റ്റായിട്ട് തന്നെ അവർ ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കിയേക്കാൾ സർവീസ് കോസ്റ്റും ടൊയോട്ടയ്ക്ക് വളരെ കുറവാണ്. ഇതിപ്പോൾ നിങ്ങൾ ചില സർവീസ് സെൻറ്റേഴ്സിൽ മാരുതിക്ക് ഇത്രയും വലിയ സർവീസ് കോസ്റ്റ് വരണമെന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് മിക്ക സ്ഥലങ്ങളിലും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കിയുടെ സർവീസ് സെൻറ്റേഴ്സിന് തന്നെ ഒരുപാട് വാഹനങ്ങൾക്ക് അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് വേണ്ടത്ര ഒരു അറ്റൻഷൻ അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, ഓവർ ക്രൗഡഡ് ആയിരിക്കും ഇവരുടെ സർവീസ് സെൻറ്റേഴ്സൊക്കെ. ടൊയോട്ടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും വരുന്നില്ല. എനിവേ ഇതൊക്കെയാണ് ഇപ്പോൾ ഗ്ലാൻസ് എടുക്കാനുള്ള 4 പോയിന്റ്സ്. ഇനി നമുക്ക് അടുത്തതായി ബലേനോ ഗ്ലാൻസയ്ക്ക് മുകളിൽ എടുക്കാനുള്ള 4 പോയിന്റ്സ് എന്നൊക്കെയാണ് നോക്കാം. ഇതിലിപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. ഞാൻ നേരത്തെ ഗ്ലാൻസയിലും പറഞ്ഞിരുന്നു ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതെടുക്കാം. ഇപ്പോൾ ബലേനോയുടെ നോക്കുകയാണെങ്കിൽ ഗ്ലാൻസയുടെ കമ്പാരിസണിൽ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബമ്പർ, ഇതിൻ്റെ സൈഡിലത്തെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ, അതുപോലെ ഹെഡ്ലൈറ്റ്സിൻ്റെ പ്ലേസ്മെൻറ്റ്, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന DRS പ്ലേസ്മെൻറ്റ്, പുറകിലത്തെ ടെയിൽ ലാംപ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഗ്രില്ലിലും ഫ്രണ്ടിലും മാറ്റമുണ്ട്. ഗ്ലാൻസയുടെ ഫ്രണ്ട് ബലേനോയുടെ കമ്പാരിസണിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ
പുതിയൊരു ക്യാമറി ഇൻസ്പയർഡ് ആയതുപോലെ തോന്നും. അതുകൊണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഗ്ലാൻസയുടെ എക്സ്റ്റീരിയർ ലുക്കാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇനി അടുത്ത പോയിന്റ് നമ്മൾ മറ്റതിൽ പറഞ്ഞ പോലെ തന്നെ ഈ വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഇന്റീരിയർ ഡിസൈനിലാണ്. നിങ്ങളിപ്പോൾ ബലേനോയുടെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതിലെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ബ്ലാക്കും അതുപോലെ താഴത്തെ ഇൻഫോടെയിം സിസ്റ്റത്തിൻ്റെ സൈഡിലും സ്റ്റിയറിംഗിൻ്റെ താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്ലോസ് സിൽവർ എലമെൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് താഴെ കംപ്ലീറ്റ് ബ്ലൂ ഫിനിഷാണ്. ഈ ബലേനോയുടെ സീറ്റ് കവേഴ്സിലാണെങ്കിലും ബ്ലൂ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനാണ്. പക്ഷേ അതേസമയം ഗ്ലാൻസയിൽ അത് ബ്ലാക്ക് വിത്ത് ബേജ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇതാണ് ഞാൻ അവിടെ ഗ്ലാൻസയുടെ കേസിലും പറഞ്ഞത്. ഇതിലേതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ഞാൻ ഇതിനെ കൂടുതൽ ബേസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, കാരണം ഗ്ലാൻസയിൽ തന്നെ നമ്മൾ ഒരുപാട് പോയിന്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞതായിരുന്നു. ഇനി ഒരു പോയിന്റ് കൂടി ഇന്റീരിയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. നിങ്ങളിപ്പോൾ ബലേനോയിലും ഗ്ലാൻസയിലും എന്തെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ല. ബലേനോയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഗ്ലാൻസയിൽ അവൈലബിൾ ആണ്. അതുപോലെ ഗ്ലാൻസയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ബലേനോയിലും അവൈലബിൾ ആണ്. എക്സാക്ട് ഡിറ്റോ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 9-inch ഇൻഫോടെയിം സിസ്റ്റം ബലേനോയിലും ഗ്ലാൻസയിലുണ്ട്. ഹെഡ്സപ്പ് ഡിസ്പ്ലേ രണ്ടിലുണ്ട്. അതുപോലെ 360° ക്യാമറ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 16-inch അലോയ് വീൽസ്, ഇതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സും, ഞാനിങ്ങനെ എല്ലാം പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ഫീച്ചേഴ്സും ഈ രണ്ട് വാഹനങ്ങളിലും കോമൺ ആയിട്ട് വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ രണ്ട് വാഹനങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇതിന് പുറമെ എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും എടുക്കുകയാണെങ്കിൽ തന്നെ ഇതും രണ്ടിലും സെയിം ആണ്. 1.2 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 89 PS പവർ, 113 Nm ടോർക്ക്. ഈ സെയിം എഞ്ചിനാണ് രണ്ട് വാഹനങ്ങളും വരുന്നത്. അതുപോലെ 5-speed മാനുവൽ, 5-speed AMT ഓട്ടോമാറ്റിക്കലാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും എഞ്ചിൻ ഓപ്ഷൻസും ഒക്കെ വരുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് ബലേനോയിൽ പറയാൻ പറ്റുന്ന മൂന്നാമത്തെ പോയിന്റ്, മാരുതി സുസുക്കിയുടെ നമ്പർ ഓഫ് സർവീസ് ഔട്ട്ലെറ്റ്സ് ആണ്. ഞാനിത് സെർച്ച് ചെയ്തനുസരിച്ച് 3792 സർവീസ് യൂണിറ്റ്സ് ആണ് മാരുതി സുസുക്കിക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ എത്ര പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്തിട്ടും ഇത്രയും സർവീസ് സെൻറ്റേഴ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തായാലും ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരുപാട് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. മിക്കവാറും കറക്റ്റ് ആയിരിക്കും, കാരണം നമ്മൾ എവിടെ പോയാലും ഏതൊരു ചെറിയ സിറ്റി പോയാലും അവിടെ ഒരു മാരുതി സുസുക്കി സർവീസ് സെൻറ്റർ തീർച്ചയായും ഉണ്ടാവും, മറ്റൊരു ബ്രാൻഡിൻ്റെയും ഇല്ലെങ്കിലും. പക്ഷേ അതേസമയം ടൊയോട്ടയുടെ നോക്കുകയാണെങ്കിൽ ടൊയോട്ടയ്ക്ക് 340 സർവീസ് സെൻറ്റേഴ്സ് 270+ സിറ്റീസിലാണ് അവർ പറയുന്നത്. അതായത് ടൊയോട്ടയേക്കാൾ ഏകദേശം 10 ഇരട്ടിയോളം കൂടുതൽ സർവീസ് സെൻറ്റേഴ്സ് മാരുതി സുസുക്കിക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ടൊയോട്ടയിലും തീർച്ചയായും ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല. പക്ഷേ ഏതൊരു ചെറിയ സിറ്റിയിൽ പോയാലും നിങ്ങൾക്ക് അവിടെ സർവീസ് സെൻറ്റർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും മാരുതി സുസുക്കിക്ക് തന്നെ ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, വൈദി ഒറിജിനൽ. അതായത് ഇതാണ് ശരിക്കുള്ള ഒറിജിനൽ വേർഷൻ നമുക്കറിയാം. ഗ്ലാൻസ് ഇതിൻ്റെ തന്നെ റീബാച്ച്ഡ് വേർഷൻ ആണ്. ടൊയോട്ടയും മാരുതി സുസുക്കിയും തമ്മിലുള്ള ഒരു കൊളാബറേഷനിലാണ് ടൊയോട്ട ഇവരുടെ വാഹനങ്ങൾ എടുത്ത് റീബാച്ച് ചെയ്ത് അർബൻ ക്രൂസറും ഗ്ലാൻസും ഒക്കെ ആക്കുന്നത്. സെയിം ബലേനോ തന്നെ അവർ ഗ്ലാൻസ് ആക്കി വെക്കുന്നു. പക്ഷേ ശരിക്കുള്ള വാഹനം ഈ ബലേനോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ടൊയോട്ട ഇത്രയധികം റീബാച്ചിങ് ഇങ്ങനെ അഗ്രസീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡീലർഷിപ്സിനെ ഒന്ന് പ്രീതിപ്പെടുത്താനാണ്. കാരണം അവരുടെ ഡീലർഷിപ്സിലേക്കുള്ള എൻഗേജ്മെൻറ്റ് കൂടും, അതായത് ആൾക്കാർ അങ്ങോട്ട് കൂടുതൽ കയറി വരാൻ തുടങ്ങും ഇതുപോലുള്ള റീബാച്ച്ഡ് വാഹനങ്ങൾ ഇറക്കുമ്പം. കാരണം അല്ലാതെ ടൊയോട്ടയുടെ സ്വന്തം വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ, അതിപ്പോൾ ഫോർച്യൂണർ ആയിക്കോട്ടെ, ഇന്നോവ ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ഹൈലക്സ് ആയിക്കോട്ടെ, ക്യാമറി ആയിക്കോട്ടെ, വെൽഫെയർ ആയിക്കോട്ടെ, ഈ വാഹനങ്ങളെല്ലാം ഒരു ഹയർ പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഫസ്റ്റ് ടൈം ബയേഴ്സോ അല്ലെങ്കിൽ ഇവരുടെ ഷോറൂംസിലേക്ക് കയറി വരുന്ന ആൾക്കാരുടെ എണ്ണം ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ റീബാച്ച്ഡ് വാഹനങ്ങൾ വന്നതോടുകൂടി ഷോറൂമുകാർക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഇത് ഷോറൂംസ് ഒന്നും പൂട്ടിപ്പോയിട്ടിരിക്കാനാണ് ടൊയോട്ട ഇപ്പോൾ ഇതുപോലത്തെ പരിപാടികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ ഒറിജിനൽ സാധനം വാങ്ങുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ടൊയോട്ടയുടെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സും ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങുമെന്നാണ് ഇതുപോലുള്ള റീബാച്ച്ഡ് വാഹനങ്ങൾക്ക് പുറമെ. ഗൈസ്, അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അതോ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.